ഹബീബ നബി തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നോട് ഏറ്റവും സ്നേഹമുള്ള മുഹിബ്ബീങ്ങൾ ആരാണെന്ന് അറിയുമോ? പുണ്യനബി ചോദിച്ചിരിക്കുകയാണ്, ആരാണ് ഹബീബിനോട് ഏറ്റവും സ്നേഹമുള്ളവര്? ആരാണ്? ഹബീബിന്റെ മറുപടി എന്താണെന്നറിയോ? വരാൻ പോകുന്ന ആളുകൾ പിൽക്കാലത്ത് വരുന്ന ആളുകൾ എന്നെ കാണാൻ അവർ കൊതിക്കും. എങ്ങാനും അവരുടെ മക്കളെ തന്നാൽ, അവരുടെ ഭാര്യയെ, അവരുടെ ഭർത്താവിനെ, അവരുടെ സമ്പത്ത്, ഇത് മുഴുവൻ കൊടുത്താൽ എന്നെ കാണാൻ പറ്റുമെന്നവരറിഞ്ഞാൽ, എല്ലാം കൊടുത്തിട്ടെങ്കിലും എന്നെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിക്കുന്ന ഉമ്മത്തികൾ എൻ്റെ പിൻഗാമികളിൽ വരാനുണ്ട്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ മുഹിബ്ബീങ്ങളെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുഹിബ്ബുകളാവാൻ ഇനിയും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അല്ലാഹു ആ ഹുബ്ബ് നിറച്ചു തന്നില്ലെങ്കിൽ ഈമാനിന്റെ വെളിച്ചമുണ്ടോ? ആ ഹുബ്ബില്ലെങ്കിൽ ദീനിന്റെ വെളിച്ചമുണ്ടോ? ആരാധനയ്ക്ക് മധുരമുണ്ടോ? നിസ്കാരത്തിന് മധുരമുണ്ടോ? നോമ്പിന് മധുരമുണ്ടോ? ഖുർആൻ ഓതുന്നതിന് മധുരമറിയുമോ? ഹബീബിനോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹം കൽബിലില്ലെങ്കിൽ കേവലം ഒരു ചടങ്ങായി മാറില്ലയോ അത്? നിങ്ങൾ ഓതുന്ന വരികൾ, ഇത് എന്റെ റഹ്മാനായ റബ്ബ്, എന്റെ ഹബീബായ നബിതങ്ങൾക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാസിതയിലൂടെ ഇറക്കിക്കൊടുത്ത എന്റെ റബ്ബിന്റെ വാക്കുകളാണ് ഞാൻ ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين. ഇതെന്റെ റബ്ബിന്റെ വാക്കുകളാണ്. ഒരു മെഹബൂബിന്റെ ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നാറില്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വോയിസ് കേൾക്കുമ്പോഴേ എത്ര നമ്മുടെ മനസ്സ് കുളിർക്കാറുണ്ട്. എന്റെ റബ്ബിന്റെ വാക്കുകളാണിത്, എന്റെ മെഹബൂബിന്റെ വാക്കുകളാണ്, എന്റെ മെഹബൂബിന്റെ വചനങ്ങളാണ് ഞാൻ ഓതുന്നതെന്ന് ഖുർആൻ ഓതുമ്പോൾ ഒരു ആനന്ദം നമുക്ക് തോന്നാറുണ്ടോ? ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടാൻ കാരണം ഖൽബിൽ ഹുബ്ബ് നിറയാത്തത് കൊണ്ടാണ്. ഹുബ്ബൻ ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഖൽബ് കൊണ്ട് സ്നേഹം വേണം. സ്നേഹം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അള്ളാഹു ദീനിനെ. ദീൻ സ്നേഹമാണ്,